നമസ്കാരം ഒരേ താളത്തിലും വികാരത്തിലുമായി തൃശൂർ പൂരം കൊട്ടിക്കയറി വടക്കുനാഥന്റെ മണ്ണിൽ ആർത്ത് വിളിച്ചു ജനം തമ്പടിച്ചതോടെ അക്ഷരാർത്ഥത്തിൽ തൃശൂർ തൃശ്ശൂർ ലഹരിയിലായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കൂടി പൂര നഗരിയിലേക്ക് പ്രവേശിച്ചതോടെ പൂരത്തിന് ആവേശം കൂടി നിമിഷങ്ങൾക്കുള്ളിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കൊട്ടിക്കയറും പൂരമാസ്വദിക്കാൻ തൃശൂരുകാർ മാത്രമല്ല ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള പൂരപ്രേമികൾ തൃശൂരിലേക്ക് എത്തിയിരിക്കുന്നത് തേക്കിങ്കാട് മൈതാനത്ത് പൂരാവേശത്തിൽ ലയിച്ച ഉള്ളത് കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി എത്തിയതോടെ തൃശൂർ പൂരത്തിന് ആരംഭം കുറിച്ചു പിന്നാലെ ഘടകപൂരങ്ങളും വന്നു തുടങ്ങി രാവിലെ പതിനൊന്നിന് മഠത്തിൽ വരവ് പഞ്ചവാദ്യവും അരങ്ങേറി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിൽ ചെമ്പടമേളം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് വടക്കേ മഠത്തിലെ ഇറക്കി പൂജ കഴിഞ്ഞ് കയറി വരുന്ന വരവാണ് മഠത്തിൽ വരവ് പഞ്ചവാദി മധുരം സ്വീകരിക്കാൻ വൻ ജനാവലിയാണ് ഉണ്ടാകുന്നത് കോങ്ങാട് മധുവിന്റെ പ്രമാണത്തിൽ കലാകാരന്മാരുടെ ഇലഞ്ഞിത്തറ മേളവും ഉണ്ട് തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പാറമേക്കാവിന്റെ എഴുന്നള്ളത്ത് രണ്ടു മണിക്ക് ഇലഞ്ഞിത്തറമേളവും നടക്കും വൈകിട്ട് അഞ്ചു മണിയോടുകൂടി തെക്കോട്ട് ആരംഭിക്കും തുടർന്ന് ഇരുവിഭാഗങ്ങളും മുഖാമുഖം നിന്ന് കൂടമാറും നാളെ ഉച്ചയോടുകൂടി പൂരം സമാപിക്കും കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവായതോടെ റെക്കോർഡ് ജനക്കൂട്ടമാണ് എത്തുന്നത് നഗരത്തിൽ സുരക്ഷയ്ക്ക് നാലായിരത്തി ഒരുന്നൂറ് പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട് അടിമുടി ആനച്ചന്തമാണ് തൃശൂർ പൂരം തേക്കിൻകാട് മൈതാനത്ത് തിങ്ങിക്കൂടിയ ജനങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി കൊമ്പൻമാറ നിൽക്കും ഗജവീരൻ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തിടമേറ്റുന്നു എന്നത് പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന ഒന്നാണ് നേതലക്കാവമ്മയുടെ തിടമ്പേറ്റ് തെക്കേ നട തുറന്ന് പൂര വിളംബരം ചെയ്തിരുന്ന രാമൻ ഇക്കുറി പൂരത്തിനാണ് നേതലക്കാവൽ അമ്മയുടെ തിടമ്പേറ്റി വടക്കുനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത് അതേസമയം പൂരത്തോടനുബന്ധിച്ച് ഇക്കുറെ കനത്ത മഴയും ഉണ്ടാകുമെന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ശക്തമായ മഴ സാധ്യത മുൻനിർത്തി ഇന്ന് തൃശൂർ എറണാകുളം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കു കിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപ് മേഖലയിലുമായി രൂപം കൊണ്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായിട്ടാണ് മഴ ഛത്തീസ്ഗഡ് മേഖല വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് കൊച്ചി രാജാവായ തമ്പുരാനാണ് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് അതുകൊണ്ട് തന്നെ ഈ പൂരാഘോഷങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് ചരിത്രം മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം അരങ്ങേറുന്നത് ഏതൊരു മലയാളിയുടെയും ഹൃദയ സ്പന്ദനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന ദിനം അതുകൊണ്ട് തന്നെയാണ് പൂരങ്ങളുടെ പൂരം എന്ന് തൃശൂർ പൂരത്തെ അറിയപ്പെടുന്നത് തൃശ്ശൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഇതൊരു പ്രധാന ഉത്സവം തന്നെയാണ് വടക്ക് കാണുന്നതിനും പൂരം കൂടുന്നതിനും വേണ്ടി പല ഭാഗത്തു നിന്നാണ് ആളുകൾ എത്തുന്നത് പെരുവന കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാതിമേളത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ആനച്ചമയവും ചന്തവും വെടിക്കെട്ടും വാതിമേളവും എല്ലാം തന്നെ സ്വർഗപ്രതീതിയായിരിക്കും പൂരദിനം അരങ്ങേറുന്നത് അതേസമയം നീതലക്കാവിലമ്മയെ ശിരസിലേറ്റി പൂരവിളംബരം അറിയിക്കാനുള്ള നിയോഗം ഇത്തവണ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാറിനാണ് വടക്കുംനാഥ ക്ഷേത്രത്തോട് ചേർന്ന ആനപ്പറമ്പിൽ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശിവകുമാർ